മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന സമ്പന്നർ വളരെ കുറവാണ്. എന്നാൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു കോടീശ്വരനുണ്ട്. ഏതവസ്ഥയിലും തൻ്റെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന, തൻ്റെ മുന്നിൽ സഹായം ചോദിച്ചെത്തുന്നവരെ ഒരിക്കൽ പോലും നിരാശപ്പെടുത്താത്ത മലയാളികളുടെ സ്വന്തം കോടീശ്വരൻ എം എ യൂസഫ് അലി. ആയിരത്തി തൊള്ളായിരത്തി 1955 തൃശൂർ നാട്ടികയിൽ അബ്ദുൾ ഖാദറിൻ്റെയും സഫിയയുടെയും മകനായി ജനനം. പിന്നീട് ബാല്യവും കൗമാരവുമെല്ലാം തൃശൂർ നാട്ടികയിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളും ഒരുമിച്ച് ഗുജറാത്തിൽ പലചരക്ക് കച്ചവടം നടത്തുകയായിരുന്നു. തൻ്റെ പഠനമെല്ലാം പൂർത്തിയായ ശേഷം യൂസഫ് അലി ബിസിനസ് പഠിക്കുന്നതിനായി അച്ഛൻ്റെയും പിതൃ സഹോദരങ്ങളുടെയും അടുത്തേക്ക് പോയി. ബിസിനസിൻ്റെ ബാലപാഠങ്ങളെല്ലാം അവരുടെ നിന്ന് പഠിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ആ ബാലപാഠങ്ങൾ ഒപ്പം കൂട്ടി യൂസഫ് അലി 1973 ഏഴു ദിവസം നീണ്ടുനിന്ന കപ്പൽ യാത്രയ്ക്ക് ശേഷം ഗൾഫിൽ എത്തിച്ചേരുകയാണ്. തൻ്റെ കൊച്ചാപ്പയായിരുന്ന എം കെ അലിയുടെ കടയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അക്കാലത്ത് തീർത്തും മരുഭൂമികളാൽ ചുറ്റപ്പെട്ട അവിടെ നിന്ന യൂസഫ് അലി പാഠമാക്കിയ പാഠങ്ങൾ തന്നെയായിരുന്നു ഒരു സാമ്രാജ്യം പണിയാൻ അദ്ദേഹത്തിന് കരുത്ത് പകർന്നത്. ഗൾഫിലെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തനിക്ക് ലഭിക്കുന്ന വരുമാനം അദ്ദേഹം മാറ്റിവെച്ച് തുടങ്ങി. ആദ്യം ആ പണം നീക്കി വെച്ചിരുന്നത് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. എങ്കിൽ പിന്നീട് അദ്ദേഹം നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അപ്പോഴേക്കും വളർന്നിരുന്നു. കൊച്ചാപ്പയുടെ ബിസിനസ്സും പതിയെ വളർന്നു തുടങ്ങി. അങ്ങനെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ യൂസഫ് അലി തീരുമാനിച്ചു, ഇനി കടയിലേക്കുള്ള സാധനങ്ങൾ നേരിട്ട് അവ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ പക്കലിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന്. ആ യാത്ര അദ്ദേഹത്തെ പല രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ അവിടങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി. എന്തെന്നാൽ ഒരു കടയിൽ ചെന്നാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ലഭിക്കും. സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള കടകളാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പിന്നീട് ഒരു ബിസിനസ് ആശയമായി മാറി. ഒട്ടും വൈകാതെ തിരിച്ച് UAE യൂസഫ് അലി 1989 ആദ്യമായി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. രൂപത്തിലും ഭാവത്തിലും മാറ്റത്തോടെ പ്രത്യക്ഷപ്പെട്ട യൂസഫ് അലിയുടെ സൂപ്പർ മാർക്കറ്റ് ആളുകൾ നെഞ്ചിലേറ്റി. സ്വാഭാവികമായും ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ വലിയൊരു സ്റ്റോൾ തുടങ്ങാമെന്ന തീരുമാനവും അദ്ദേഹം എടുത്തു. അങ്ങനെ താൻ അന്നോളം കൂട്ടിവെച്ച തൻ്റെ എല്ലാ സമ്പാദ്യവും ആ വലിയ സ്റ്റോർ തുറക്കുന്നതിനായി അദ്ദേഹം നിക്ഷേപിച്ചു. പക്ഷേ 1990-91 കാലഘട്ടത്തിൽ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മറ്റെല്ലാവരും ഗൾഫ് വിട്ട് സമ്പാദ്യവുമായി ഓടി രക്ഷപ്പെടുമ്പോൾ ഗൾഫിനി കരകയറില്ലെന്ന റിപ്പോർട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് യൂസഫ് അലി മാറിയില്ല. അദ്ദേഹം അന്ന് ചെയ്തത് ഒരു കാര്യം മാത്രമാണ്, അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു. ആ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: ഈ രാജ്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. യൂസഫ് അലിയുടെ ആ പരസ്യവാചകം കേട്ടതാകട്ടെ UAE രാജാവും. ഒട്ടും വൈകാതെ തന്നെ UAE രാജകുടുംബം യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഷെയ്ഖ് സായിദ് അൽ ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന് പറയുന്ന രാജാവ് അന്ന് ചോദിച്ച ചോദ്യം അങ്ങനൊരു പരസ്യവാചകം നൽകാൻ എങ്ങനെയാണ് ധൈര്യം ലഭിച്ചത് എന്നായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതിനുള്ള ഉത്തരം നൽകാൻ യൂസഫ് അലിക്ക് സാധിച്ചു. തനിക്കെല്ലാം തന്ന ഈ രാജ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അന്ന് ദൃഢമായ രാജകുടുംബവുമായുള്ള ബന്ധം ഇന്നും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് യൂസഫ് അലി. അങ്ങനെ ഗൾഫ് യുദ്ധം പതിയെ അവസാനിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ പതിയെ കരകയറുന്നു, ഒപ്പം MA യൂസഫ് അലിയും. എല്ലാ മേഖലകളിലേക്കും തൻ്റെ ബിസിനസ് വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ വർഷം 2000 ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ന് ലുലു ഗ്രൂപ്പ് വലിയൊരു സാമ്രാജ്യമാണ്. ആരാലും തകർക്കാനാകാത്ത വലിയൊരു സാമ്രാജ്യമായി അത് വളർന്നു കഴിഞ്ഞു. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി വ്യാപിച്ചു കിടക്കുകയാണ് അദ്ദേഹം പണിത ആ സാമ്രാജ്യം. അതെ, ഏതൊരു തുടക്കക്കാരനും MA യൂസഫ് അലി ഒരു പാഠമാണ്.